ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ റൂഫ് ചെയ്തതിന് ശേഷം അതിനകത്ത് ഇതായൊരു സ്റ്റെയർ കയറുന്നുണ്ട്. ഈ ഭാഗത്ത് നമ്മൾ ഷട്ടറിങ് കൊടുക്കുന്നുണ്ട്, അതായത് റൂഫ് തള്ളിവിടുന്ന രീതിയിലാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ മേളിലോട്ട് കയറാൻ വേണ്ടിയാണ് എൻ്റെ ഈ സ്റ്റെയറിന് സ്റ്റെയർ റൂമിൻ്റെ അകത്തോട്ട് കയറാം. അപ്പോൾ ആദ്യം നമ്മൾ പൈപ്പൊക്കെ മേളിലോട്ട് കയറ്റിയിടണം, ടാസ്ക് പിടിച്ച പണിയാണത്. ഷെയ്ഡിൻ്റെ സൈഡിലായിട്ട് കണ്ട രണ്ട് പോസ്റ്റ് വയ്ക്കുന്നുണ്ട്, അതിനകത്ത് ചെറിയൊരു ബീമും വെച്ചു കൊടുക്കും. പിന്നെ ഫ്രണ്ടിൽ നല്ല ഹൈറ്റിലൊരു പോസ്റ്റ് കൊടുത്തിട്ട് അവിടെ ഒരു ബീം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം പാരപ്പറ്റിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട് ആങ്കർ ബോർഡ് അടിച്ചിട്ട്. ഇവിടെ ഒരു 12 അടി ഹൈറ്റ് വരും. പിന്നെ രണ്ട് ഡ്രസ്സ് അവിടെ വെച്ചിട്ട് അതിൻ്റെ തൂക്കിന് നമ്മൾ നൂല് പിടിച്ചിട്ട് ഹൈറ്റ് നോക്കിയിട്ടാണ് ഇപ്പുറത്തെ ഡ്രസ്സ് വെച്ച് കൊടുക്കുന്നത്. ഇവിടെ ഒരു പോസ്റ്റില്ല, അത് കാരണം ഈ പാരപ്പറ്റിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ഡ്രസ്സെല്ലാം കയറ്റി ഫർലിങ്ങെല്ലാം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പിൻ്റെ ഭാഗത്ത് നമുക്ക് ഷട്ടറിങ് പരിപാടിയാണ്, അപ്പോൾ അവിടെ ഒരു ഫ്രെയിമായിട്ട് പണിയാണ്. പാത്തി ക്ലാമ്പ് വെച്ച് കൊടുക്കുകയാണ്, അക്കോടെ പാത്തിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഷട്ടറിങ്ങിനുള്ള വീലാണ് വേണ്ടത്, ബിയറിംഗ് വീല്. ഇത് 4 എണ്ണം കൊടുത്തിട്ടുണ്ട്, ഇത് 4 എണ്ണം വെച്ചാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഷട്ടറിങ് വരുന്ന ഭാഗത്ത് സ്ക്വയർ ട്യൂബ് തന്നെ ഈ ഡയമണ്ട് രീതിയിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് അതിനകത്തുകൂടി ഞാൻ ഓട്ടിച്ച് വിടും. നല്ല സ്മൂത്തായിട്ട് പോകും, ആർക്ക് വേണമെങ്കിലും തള്ളി തുറക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ നാക്കോടെ പാത്തി പിടിച്ചിട്ട് കൊടുക്കുകയാണ്. ജിന്താളിൻ്റെ ഷീറ്റാണ് അടിച്ചു കൊടുക്കുന്നത്. എൻ്റെ പ്ലാസ്റ്റിക്കൊക്കെ ഊരിക്കളഞ്ഞിട്ട് വേണം അടിച്ചു കൊടുക്കാൻ. ചിലവർ ഈ പ്ലാസ്റ്റിക് ഊരിക്കളയത്തില്ല, അല്ലാതെ വെച്ച് അടിച്ചു കൊടുക്കും. പക്ഷെ അങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ കുഴപ്പമെന്ന് പറഞ്ഞാൽ കാക്കയൊക്കെ വന്നിരുന്ന് ഇങ്ങനെ ഇരുന്നിട്ട് പൊങ്ങി പോകുമ്പം ഈ കാക്കയുടെ നഖം കൊണ്ട് കയറിയിട്ട് അവിടെ മഴ ചെയ്യുമ്പോൾ വെള്ളം കെട്ടി ഇന്ന് തുരുമ്പിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ഉരിച്ചു കളഞ്ഞിട്ട് കയറ്റി കഴിഞ്ഞാൽ ആ ഒരു വിഷയം വരുത്തി. ഫസ്റ്റ് നമ്മൾ ഷീറ്റിട്ട് കൊടുക്കുകയാണ്. ഷീറ്റിട്ട് കൊടുത്ത് കുറച്ച് ഭാഗം നമ്മൾ മേഞ്ഞു നിർത്തും, പിന്നെ ഷട്ടർ ചെയ്തിട്ട് ഷട്ടർ താഴെയിട്ട് ഷീറ്റടിച്ചിട്ടാണ് കയറ്റുന്നത്. അതാണ് നമ്മൾ ഷട്ടർ പണിയാൻ പോകുന്നത്. ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് വീലെല്ലാം സെറ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്.
ആ വീലിൻ്റെ അകലം കണക്കൂട്ടി ഇങ്ങനെ വെച്ചു കൊടുക്കണം. കാര്യം സ്റ്റെയർ റൂം കയറി വരുമ്പം ഇത് ഓപ്പണായിരിക്കണം. ഇതിങ്ങനെ തട്ടി വിടുമ്പം ആ സ്റ്റെയർ റൂമിൻ്റെ ബാക്കി ഒന്ന് കറക്റ്റായിട്ട് നിൽക്കണം. ആ രീതിയിൽ വേണം അളവ് കൃത്യമായിട്ട് എടുക്കാൻ. എന്താ സ്മൂത്തായിട്ട് ഓടിപ്പോകുന്നുണ്ട്. സ്മൂത്തായിട്ട് ഓടിപ്പോകുന്നുണ്ട്. ബിയറിംഗ് വീലാണ് വെച്ചു കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡിൽ ഒരു ലോക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് തള്ളിവിടുമ്പം ചാടി വെളിയിൽ പോകും. ഇത് അവിടെ ഒരു ലോക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. തറയിലെ എല്ലാം എടുത്തിട്ട് അടിച്ച് ഷീറ്റെല്ലാം അടിച്ചിട്ട് ഇത് പൊക്കി കയറ്റി ആ ലോക്ക് കറക്റ്റായിട്ടിട്ട് കൊടുക്കണം. സാധനം കാണുന്ന പോലെയല്ല, നല്ല വെയിറ്റ് ആയിരുന്നു. ഒക്കെ സെറ്റായിട്ടുണ്ട്. സംഭവം ഉണ്ടാവും, ഓടി പോകുന്നുണ്ട്. ഈ ബാക്കി വന്ന് ഇങ്ങനെ ഇടിച്ചിരിക്കും. ഇങ്ങനെ ഒരു സ്റ്റോപ്പർ കൊടുത്തു കഴിഞ്ഞാൽ തള്ളി വിടുമ്പം ഇത് ചാടി വെളിയിൽ പോകത്തില്ല. പിന്നെ ഇതിനകത്തൊരു ഓടാമ്പലും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കണം. കാര്യം ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് താഴോട്ട് ഇറങ്ങിപ്പോകരുത്. കാര്യം ടേപ്പറായിട്ടിരിക്കുന്നതുകൊണ്ട് ഇത് താഴോട്ട് ഇറങ്ങിപ്പോകും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനൊരു ഓടാമ്പലൂടി സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് താഴോട്ട് ഇറങ്ങിപ്പോകത്തില്ല. ഇതത്രയേ ഉള്ളൂ വീഡിയോ.